സിൽവർ ലൈനിൽ പാർട്ടിക്കുള്ളിൽ ഏകാഭിപ്രായമാണെന്ന തോന്നൽ നൽകാൻ തുടക്കം മുതൽ ശ്രമിക്കുകയാണ് കേരള ഘടകം. പാർട്ടി കോൺഗ്രസിലെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പദ്ധതി പരാമർശിച്ചു. പി ബിയിലെ ചില മുതിർന്ന നേതാക്കൾ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ബുള്ളറ്റ് ട്രെയിനിനെതിരെ സമരം നടത്തുന്ന മഹാരാഷ്ട്ര ഉൾപ്പെടെ പാർട്ടി ഘടകങ്ങൾ കേരളത്തിലെ പദ്ധതിയെ എതിർക്കുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി ഒരു മുഴം മുമ്പേ നീട്ടിയെറിഞ്ഞത്. വി ആർ ഓൾസോ ട്രൈയിങ് അവർ ബെസ്റ്റ് ടു ഇംപ്ലിമെന്റ് ദ സെമി ഹൈ സ്പീഡ് റെയിൽ സിസ്റ്റം മേക്കിംഗ് പോസിബിൾ ട്രാവൽ ഫ്രം ദ സദേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ടു ദ നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഇൻ എ ടൈം സ്പാൻ ഓഫ് 4 hours ബൈ മേക്കിംഗ് ഓൾ എഫേർട്സ് ടു ഗെറ്റ് ദ അപ്രൂവൽ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്ക് പാർട്ടി കോൺഗ്രസിൽ 100-ൽ 100 മാർക്ക് വാങ്ങേണ്ടത് മുഖ്യമന്ത്രിയടക്കം കേരള ഘടകത്തിന്റെ ബാധ്യതയാണ്. മന്ത്രിമാരും നേതാക്കളും സിൽവർ ലൈനെ വാനോളം പുകഴ്ത്തുന്നു. യെച്ചൂരിയടക്കം പി വി നേതാക്കളും പദ്ധതിയെ എതിർക്കാനിടയില്ല. കേരളത്തിലെ പ്രതിഷേധങ്ങളെക്കുറിച്ച് കേന്ദ്ര നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: പി വി ഈസ് നോട്ട് ദാറ്റ് എവരി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ നോട്ട് ചൈൽഡ്. ദ നോ വാട്ട് ഈസ് ബെറ്റർ ഫോർ ദിയർ പീപ്പിൾ ബോഡി ഇൻ ദ സ്റ്റേറ്റ് കൺട്രി. ദ വിൽ ഡിസൈഡ്. ബട്ട് വി ഡു നോട്ട് ഫൈൻഡ് എനിതിങ് റോങ് ഇൻ ദാറ്റ്. മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ നഷ്ടപരിഹാരം നൽകാത്തത് മാത്രമാണ് തർക്കമെന്ന് കേരള നേതാക്കൾ പറയുന്നു. എന്നാൽ എത്ര നഷ്ടപരിഹാരം നൽകിയാലും തങ്ങൾ ഭൂമി വിട്ടു നൽകില്ലെന്ന നിലപാടാണ് മഹാരാഷ്ട്ര സി പി എമ്മിനുള്ളത്. ബുള്ളറ്റ് ട്രെയിൻ വിഷയം പാർട്ടി കോൺഗ്രസിൽ ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കുന്ന മഹാരാഷ്ട്ര നേതാക്കൾ നിർബന്ധിത ഭൂമി ഏറ്റെടുക്കലിനെയും എതിർക്കുന്നു. किसी भी तरीके से फोर्सफुली एक्विजिशन नहीं होना चाहिए. ये हमारी ऑल इंडिया पॉलिसी है. हम पूरे देश में इसके खिलाफ लड़ रहे हैं. കേരളയിലെ എതിരഭിപ്രായങ്ങൾ ചർച്ചകൾ ഉയർന്നു വന്നാൽ കേരള ഘടകം എങ്ങനെ പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്നു കാണണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.